ഹലോ എവറിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ടെക്കോസ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കമന്റ് സെഷനിൽ ഏറ്റവും റിക്വസ്റ്റഡ് ആയിരുന്ന ആ ടോപ്പിക് തന്നെ. അതെ, ഡ്രോൺ. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ ക്യൂരിയസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡ്രോൺസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? വെഡിങ് ഫോട്ടോഷൂട്ട്സിന് മറ്റേതെങ്കിലും നമുക്ക് ഫോട്ടോഷൂട്ട്സിന് ഡ്രോൺസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, ലോക്ക്ഡൗൺ ടൈമിൽ പോലീസ് യൂസ് ചെയ്തിരുന്ന ഡ്രോൺസും വളരെ പോപ്പുലർ ആയിരുന്നല്ലോ. പക്ഷേ ശരിക്കും ഇത് മാത്രമാണോ ഡ്രോൺസിൻ്റെ യൂസ്? അല്ല, അതിലും ഒരുപാട് യൂസസ് ഡ്രോൺസിനുണ്ട്. ഫ്യൂച്ചർ സിറ്റീസിനെ കുറിച്ചുള്ള പ്രീവിയസ് വീഡിയോയിൽ ഡ്രോൺസ് കൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതെ, ഇനി വരുന്ന വർഷങ്ങളിൽ ഡ്രോൺസ് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ശരിക്കും ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രോൺസ് ഒരു റീസെന്റ് ഇൻവെൻഷൻ ആണോ? ആരാണ് ഡ്രോൺ കണ്ടുപിടിച്ചത്? 1973 അബ്രഹാം കരീമാണ് ഡ്രോൺ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് UAV ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്. UAV എന്നാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ ഡ്രോൺ. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാൽ ഒരു ഹ്യൂമൻ പൈലറ്റ് ബോർഡിൽ ഇല്ലാതെ തന്നെ പറക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. പൈലറ്റിന്റെ സഹായത്തിന് പകരമായി ഗ്രൗണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്താണ് ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്നത്. ഇൻഫ്രാറെഡ് ക്യാമറാസ്, GPS, ലേസർ പോലെയുള്ള നൂതനമായ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഡ്രോൺസ് വളരെയധികം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രോൺസ് കൺട്രോൾ ചെയ്യുന്നത് റിമോട്ട് ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം വഴിയാണ്. അവ ഗ്രൗണ്ട് കോക്പിറ്റ് എന്നും അറിയപ്പെടുന്നു. ഡ്രോൺ സിസ്റ്റത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് കൺട്രോളർ, ജൈറോസ്കോപ്പ്, ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ, റിസീവർ, ബാറ്ററി, BLDC മോട്ടർ, ബ്ലേഡ്. ഫ്ലൈറ്റ് കൺട്രോളർ. ഫ്ലൈറ്റ് കൺട്രോളർ ബോർഡാണ് ഡ്രോണിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. റിമോട്ട് കൺട്രോളറിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ഇൻഫർമേഷനും ഡ്രോണിൻ്റെ ആക്ഷനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ ഫ്ലൈറ്റ് കൺട്രോളർ ബോർഡാണ്. ഈ ഫ്ലൈറ്റ് കൺട്രോളറിനെ ഡ്രോൺ റേഡിയോ ട്രാൻസ്മിറ്റർ, ഡ്രോൺ റേഡിയോ കൺട്രോളർ അല്ലെങ്കിൽ ഡ്രോൺ റിമോട്ട് കൺട്രോളർ എന്നെല്ലാം പറയാറുണ്ട്. ജൈറോസ്കോപ്പ്. ജൈറോസ്കോപ്പ് ആണ് ഡ്രോണിൻ്റെ സ്റ്റഡി ലെവൽ മനസ്സിലാക്കി അതിനെ സ്റ്റേബിളാക്കി നിർത്താൻ സഹായിക്കുന്നത്. അതിനുവേണ്ടി ജൈറോസ്കോപ്പിൽ 3-dimensional പൊസിഷൻ സെൻസേഴ്സ് ഉണ്ട്. അതുപയോഗിച്ച് ഡ്രോൺ സ്റ്റേബിളായി പറക്കാൻ സാധിക്കുന്നു. BLDC മോട്ടർ. വലിയ ഡ്രോൺസിനും UAVസിനും എല്ലാം ബ്രഷ്ലെസ് മോട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ഇലക്ട്രോണിക്സിൻ്റെ എക്സ്ട്രാ വെയ്റ്റ് അവർക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. ഈ ബ്രഷ്ലെസ് മോട്ടേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ കൂടെ വേണം. ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ. ഈ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ഡ്രോണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോളർ ബോർഡാണ്. അതുവഴി ഡ്രോണിൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഫ്ലൈറ്റ് കൺട്രോളറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽസ് വെച്ച് ഈ SSC മോട്ടറിൻ്റെ വോൾട്ടേജ് റിക്വയർഡ് ലെവലിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി പ്രൊപ്പല്ലറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നു. ഡ്രോൺ ബാറ്ററി. ഡ്രോൺ ബാറ്ററിയാണ് ഒരു കോഡ് കോപ്റ്ററിൻ്റെ ഫൗണ്ടേഷണൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഒരു ഡ്രോണിൻ്റെ പെർഫോമൻസിനും ഫ്ലൈറ്റ് ടൈമിനും ബാറ്ററി വളരെയേറെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ലിഥിയം ബാറ്ററീസ് ആണ് കോമണായി കോഡ് കോപ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. കാരണം അവർ കുറച്ചുകൂടി ഹൈ എനർജി ഡെൻസിറ്റിയും ഹൈ ഡിസ്ചാർജ് കപ്പാസിറ്റിയും ഉള്ളവരാണ്. റിസീവർ. ഫ്ലൈറ്റ് കൺട്രോളറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസാണ് റിസീവർ. അവ യൂസ് ചെയ്ത് നമുക്കൊരു ബിൽഡിംഗ് ആൻറ്റിനെ ഉള്ള റിമോട്ട് കൺട്രോളർ വഴി വയർലെസ്ലി ഡ്രോണിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രൊപ്പല്ലർ. പ്രൊപ്പല്ലർ BLDC മോട്ടറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. മോട്ടർ സ്പിൻ ചെയ്യുമ്പോൾ ഈ പ്രൊപ്പല്ലറും സ്പിൻ ചെയ്യും. ഡ്രോൺസിൽ രണ്ട് തരത്തിലുള്ള പ്രൊപ്പല്ലേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതും മറ്റൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതും. ഒരു പ്രൊപ്പല്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവ സ്പിൻ ചെയ്യുമ്പോൾ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പാകത്തിനാണ്. ഇനി നമുക്ക് ഡ്രോണിൻ്റെ വർക്കിംഗിലേക്ക് കടക്കാം. ഡ്രോണിൻ്റെ വർക്കിംഗ് ഹെലികോപ്റ്ററിൻ്റെ വർക്കിങ്ങിനോട് വളരെയേറെ സാമ്യമുള്ളവയാണ്. ഹെലികോപ്റ്ററിൻ്റെ വർക്കിംഗ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഹെലികോപ്റ്റേഴ്സിൽ 2 ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡ്രോൺസിൽ 4 ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ കോപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് 4 റോട്ടേഴ്സ് യൂസ് ചെയ്ത് ഡ്രോൺ മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 4 റോട്ടറുള്ള ഒരു കോഡ് കോപ്റ്ററാണ് ഈ കാണുന്നത്. അതിൽ 2 എണ്ണം മുന്നിലായും 2 എണ്ണം പിന്നിലായുമാണ് ഉള്ളത്. ഇതിൽ ഡയഗണലായുള്ള 2 റോട്ടേഴ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നവയും 2 എണ്ണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നവയുമാണ്. ഈ ഒരു മെക്കാനിസമാണ് ഡ്രോണിനെ സ്റ്റേബിളായി നിൽക്കാൻ സഹായിക്കുന്നത്. ഇനി മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഡ്രോണിൻ്റെ ഫ്രണ്ടിലുള്ള 2 മോട്ടേഴ്സിൻ്റെ ത്രസ്റ്റ് കുറച്ച് കൊടുക്കുകയും അതോടൊപ്പം ബാക്കിലുള്ള 2 മോട്ടേഴ്സിൻ്റെ ത്രസ്റ്റ് ഉയർത്തി കൊടുക്കുകയും ചെയ്യുന്നു.
അതുപോലെ പിന്നിലേക്ക് പോകാൻ ഈ പറഞ്ഞത് വിപരീതമായി ചെയ്താൽ മതി. ഇനി ഡ്രോണിനൊന്ന് തിരിയണമെങ്കിലോ? ഇതിനായി ആന്റി ഗ്ലോക്വൈസ് മോട്ടറിന്റെ ത്രസ്റ്റ് കുറച്ചു കൊടുക്കുകയും ക്ലോക്ക്വൈസ് മോട്ടറിന്റെ ത്രസ്റ്റ് ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഡ്രോൺ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇനി ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ത്രസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. സിമ്പിൾ അല്ലേ? എന്നാൽ ഡ്രോൺ പറത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായുള്ള ഒരു കാര്യമല്ല. അതിന് ഒരുപാട് കോൺസെൻട്രേഷനും കെയറുമെല്ലാം വേണം. അത് മാത്രമല്ല, ഡ്രോൺസ് പറക്കുന്ന സമയത്ത് അതെവിടെയും പോയി തട്ടാതിരിക്കാൻ സെൽഫായി തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സെൻസേഴ്സും ഡ്രോൺസിലുണ്ട്. ഡ്രോൺസിന്റെ യൂസ് ഇനി വരുന്ന വർഷങ്ങളിൽ കൂടി വരികയേ ഉള്ളൂ. ആമസോണും ഗൂഗിളും പോലെയുള്ള വലിയ കോർപ്പറേറ്റ്സ് അവരുടെ പാക്കേജസ് ഡെലിവർ ചെയ്യാൻ ഡ്രോൺസ് യൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് നടത്തുകയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കും റിമോട്ട് ലൊക്കേഷൻസിൽ ഇന്റർനെറ്റ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡ്രോൺ ഇൻഡസ്ട്രി കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.